രാജസ്ഥാനിൽ കോൺഗ്രസിനുള്ളിൽ ഭിന്നത രൂക്ഷം. സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനത്തിനെതിരെ ഗെഹ്ലോട്ട് പക്ഷം എംഎൽഎമാർ രംഗത്തെത്തി. എസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാനൊരുങ്ങുന്ന അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്ന സാഹചര്യത്തിലാണ് സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് ശുപാർശ ചെയ്തത്. കടുത്ത ഭിന്നതയാണ് രാജസ്ഥാനിൽ കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നത്. എഐസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാനൊരുങ്ങുന്ന അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്ന സാഹചര്യത്തിൽ പകരം മുഖ്യമന്ത്രിയായി സച്ചിൻ പൈലറ്റിനെയാണ് പാർട്ടി ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത്. എന്നാൽ പൈലറ്റിന്റെ നിയോഗത്തെ ഗെഹ്ലോട്ട് ആദ്യം മുതൽ തന്നെ എതിർത്തിരുന്നു. ഗെഹ്ലോട്ട് പക്ഷം എംഎൽഎമാരുടെ യോഗം ചേർന്ന ശേഷം സച്ചിൻ പൈലറ്റിനെതിരെ എംഎൽഎമാർ പരസ്യമായി രംഗത്ത് വന്നു. രണ്ടു വർഷം മുമ്പ് പാർട്ടി വിടാനും സർക്കാരിനെ അട്ടിമറിക്കാനും നീക്കം നടത്തിയ നേതാവാണ് പൈലറ്റെന്നും അത്തരത്തിലുള്ള വ്യക്തിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകരുതെന്നുമാണ് ഗെഹ്ലോട്ട് പക്ഷം എംഎൽഎമാരുടെ ആവശ്യം. പാർട്ടി ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിട്ടാണ് താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് എഐസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറായതെന്നും പാർട്ടിക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിന് പകരം താൻ നിർദ്ദേശിക്കുന്ന ആളെ മുഖ്യമന്ത്രിയാക്കണമെന്നുമുള്ള നിർബന്ധത്തിലാണ് അശോക് ഗെഹ്ലോട്ട്. എന്നാൽ പാർട്ടി വിടാൻ നിന്നിരുന്ന സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്ന് പറഞ്ഞായിരുന്നു അന്ന് ദേശീയ നേതൃത്വം പിടിച്ചു നിർത്തിയിരുന്നത്. ഇരുപക്ഷവും ഇടഞ്ഞു നിൽക്കുന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ദേശീയ നേതൃത്വമാണ്. മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുന്നത് പാർട്ടി ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധിയായിരിക്കും. ജനം, ഡൽഹി.